ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ചെറിയൊരു ഔട്ടിങ് പോവാണ്. എവിടെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയാണ് പോകുന്നതെന്നുള്ളത്. നിങ്ങൾ കാറിൽ കയറി നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ കാറിൽ കയറി, ഞാനും കാറിൽ കയറി. ഞാൻ കാറിൽ കയറിയ മുതൽക്ക് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഫബോ പോകുന്നതെന്ന് പറഞ്ഞാന്നുള്ളത്. അങ്ങനെ നേരെ ഞങ്ങൾ ചൊക്ലി പോയി പെട്രോൾ അടിച്ച് സ്പില്ലിംഗ് വീലത്തെ സീനിൽ നിന്ന് ഹൈവേ കയറിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായത് കുഞ്ഞിപ്പള്ളി ഭാഗത്താക്കാൻ പോകുന്നത്. അപ്പോൾ ചോദിച്ചു കോഴിക്കോടാണോ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ യെസ് കോഴിക്കോടാന്ന് പോകും. അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ അവർക്ക് സ്ഥലം എവിടെയാണെന്നുള്ള മനസ്സിലായി. റഹ്മത്ത് ഹോട്ടലല്ലേ പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ റഹ്മത്ത് ഹോട്ടൽ. അങ്ങനെ അവരെ മൂന്ന് പേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റഹ്മത്ത് ഹോട്ടലിൽ ആ ബീഫ് ബിരിയാണി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓർഡർ ചെയ്ത സാധനം ടേബിൾ എത്തിയതേ ഓർമ്മയുള്ളൂ. അത് അവർ തന്നെ എടുത്ത് സെർവ് ചെയ്ത് അവർ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചെയ്യാൻ മൂന്ന് ഫസ്റ്റ് തന്നെ ഒരു ബീഫിൻ്റെ പീസിങ് എടുത്തിട്ട് ഒരു പിടുത്ത അങ്ങ് പിടിച്ചു. അതിൻ്റെ കൂടെ ആ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അവൻ പറഞ്ഞു വളരെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ അമ്ര പറഞ്ഞു ഞാനൊന്ന് പറയട്ടെ പാപ്പോ, ഞാനൊന്ന് കഴിച്ചോട്ടെ. അത് കഴിഞ്ഞതും ഇസ്നക്കുട്ടീൻ്റെ പ്രകടനമായിരുന്നു അവിടെ. ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ബിരിയാണി അവിടെ നിന്ന് തീർത്ത് ഞങ്ങൾ പിന്നെ പോയത് മിൽക്ക് സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ജയാൻ മോനെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവനെ കൂട്ടിയിട്ട് നമ്മൾ മിൽക്ക് സർബത്ത് കുടിക്കാൻ വേണ്ടി തന്നെ. ജയാ മോനെ ആദ്യമായിട്ടായിരുന്നു ആ മിൽക്ക് സർബത്ത് കുടിക്കുന്നത്. കുടിച്ചതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ സർപ്രൈസ് ട്രിപ്പ് ഇതൊക്കെയാണ്. ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ പോയി നമ്മൾ വരാം. ഓക്കെ.